കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവ് മരം മാഫിയകൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്ന് മുൻ വനമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. അതാണ് മരമുറി വിവാദമാകാൻ കാരണം. നിയമസഭയിൽ വിഷയം ഉന്നയിക്കുന്നതിന് മുൻപേ മരം കൊള്ള അറിഞ്ഞ് നടപടി സ്വീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവാദത്തിന് കാരണമായ റവന്യൂ ഉത്തരവ് പിൻവലിച്ചത്. എന്നാൽ ഉത്തരവ് പിൻവലിച്ചത് കർഷകർക്ക് ഇരുട്ടടിയായെന്നും കെ രാജു പറഞ്ഞു. കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഇറക്കിയ ഉത്തരവാണെങ്കിലും ആ ഉത്തരവിൻ്റെ ഒരു പിൻബലത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ മരമുറി നടക്കാൻ ഇടയായിട്ടുള്ളത്. ഉത്തരവ് പിൻവലിച്ചു. ഉത്തരവ് പിൻവലിക്കാൻ ഇതിൻ്റെ പ്രായോഗികതയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്നുള്ള അതും അതിൻ്റെ ഒരു അവ്യക്തതയും വനം വകുപ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് പിൻവലിച്ചു കഴിഞ്ഞു. ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാവങ്ങളെ കബളിപ്പിച്ച് നിസ്സാര വിലയ്ക്ക് മരങ്ങൾ തട്ടിയെടുക്കുന്ന ക്രൂരന്മാരായ കച്ചവടക്കാരാണ് ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിലെന്ന് മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാർ. പട്ടയഭൂമിയിലുള്ള മരം മുറിക്കാൻ അനുമതി തേടി ദിവസങ്ങളോളം കർഷകർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന പതിവുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ നടപടി ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇപ്പോഴത്തെ പരിഹാരമുണ്ട്. ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് 10 ദിവസങ്ങളിൽ ഇതിന്റെ അനുവാദം കൊടുത്തില്ലെങ്കിൽ അവർക്ക് വെട്ടാമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഇതിനകത്തുള്ള അപകടം എന്താണെന്നറിയാം. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ വെട്ടിക്കൊണ്ട് ലോറിയിൽ പോകുന്ന തടി പട്ടയ ഉടമയായ എൻ്റെ പുരയിടത്തിൽ നിന്ന് കൊണ്ടുപോയതാണോ ആര്യങ്കാവ് വനത്തിൽ നിന്ന് കൊണ്ടുപോയാണോ എന്നറിയാൻ പറ്റുള്ളൂ.